കുത്തിയായ് നല്ല മഞ്ഞ കണി കൊന്നയായ് താമരപ്പൂ വരിമ്പായ് നല്ല തങ്ക കിനാവുളിയായ് മില്ലി നല്ലോല തളിരു ഞാലാടുന്ന കുഞ്ഞാറ്റ കിളിയായി ആലോലം ചിങ്കാരം കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറു നേവാ അമ്മാനും അമ്മാനും കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ പൊന്നാരം പൊന്നാരം കുഞ്ഞിക്കുളിരമ്പിളിയെ ചെല്ല ചെറു കൊമ്പിളിലെ മമ്മമ്മ മുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാ വാവ് Powered by Merry Boy Ice Cream and Duten LED. In this episode, all my pressure cookers are ready. Welcome. Yeah, that. Let's go. Whistle round. All of us are going to do something interesting. All of us are going to do something interesting. All of us are going to do something interesting. All of us are going to do something interesting. All of us are going to do something interesting. All of us are going to do something interesting. സപ്പോർട്ടിനും എന്താ പറയുക സഹകരണത്തിനും ഇത്രയും വർഷമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് ചക്കര ഉമ്മ തന്നിരിക്കുകയാണ്. ഇനി ഞാൻ വിളിക്കാൻ പോകുന്ന ആളെ പറ്റി പറയുന്നതിന് മുമ്പ് കുറച്ച് യാത്രകളുടെ കാര്യം പറയണം. യാത്ര എന്ന് പറയുന്നുണ്ടല്ലോ, പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പണ്ടൊക്കെ ഒരു ഇത്തിരി ബസ്സിൽ പോകുമ്പോഴോ കാറിൽ പോകുമ്പോഴോ എവിടെ പോകും എനിക്ക് യാത്ര ഒട്ടും പറ്റാതെ എപ്പോഴും അവോമിൻ ഗുളിക ഇല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരാളായിരുന്നു. പിന്നെ അങ്ങോട്ട് പ്രോഗ്രാമിന് പോയി യാത്ര ചെയ്ത് 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 പിന്നെ ഗുളിക മാറി യാത്ര അങ്ങുമായി പൊരുത്തപ്പെട്ടു. പിന്നെ അങ്ങോട്ട് പിന്നെ എല്ലാവർക്കും പോകാൻ ഓരോ ബഡ്ജറ്റുണ്ട്, വരുമാന മാർഗമുണ്ട്. പക്ഷെ അവനവന് പറ്റുന്ന പോലെ കൊച്ചു കൊച്ചു യാത്രകൾ ചെയ്യുക, പിന്നെ ആവട്ടെ അല്ലെങ്കിൽ കുറച്ച് പൈസ കൂട്ടിയിട്ടായോട്ടെ അല്ലെങ്കിൽ റിട്ടയർഡ് ലൈഫിലായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ നമുക്ക് കിട്ടുന്ന കൊച്ചു ജീവിതം നാളെ എന്താവുന്ന പോലും നമുക്കറിയത്തില്ല, മാറ്റി വെക്കരുത്. മാക്സിമം ജീവിതത്തിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ, ആ നാടിനെ അറിയുക, കൾച്ചർ അറിയുക, ഫുഡ് കഴിക്കുക, ഒന്ന് നല്ല കാറ്റ് കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പോകുമ്പോൾ എല്ലാം മറന്ന് ഒരു ദിവസം നമ്മൾ മാറ്റി വെക്കണം. അത് നമ്മുടെ ജീവിതത്തിന് പല പല ചേഞ്ചസ് വരുത്തും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. ശരിയാണെങ്കിൽ കൈയടിക്കാം. ഇത്തരത്തിൽ ഒരുപാട് ഒരു നടി മാത്രമല്ല യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കലാകാരിയെ കൂടിയാണ്, ഒരു ചുന്ദരി കുട്ടീനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ഒരു 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ആക്ട്രസിനെ കാണുന്നത്. അതിനു മുൻപ് മഴവിൽ മനോരമയിൽ ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഒരു മനോരമ ചാനലുമായിട്ട് ആദ്യമായിട്ട് അവതരിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു വെറുതെയല്ല ഭാര്യ. അതാണ് ശരിക്കും മനോരമ ചാനലിൽ ഞാൻ വരുന്നത്, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ പ്രോഗ്രാമിലൂടെയാണ് ഞാൻ ഈ കുട്ടിയെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. പിന്നെ എന്നോടും ഒന്നും ആരോടും പറയാതെ പിന്നെ ഒരു 5 വർഷത്തേക്ക് അപ്രതീക്ഷയായെന്നതിനെ പറയാം. പിന്നെ ഒരു ഗംഭീര തിരിച്ചുവരവായിരുന്നു അനുരാഗം എന്ന സീരിയലിലൂടെ ഞെട്ടിക്കുന്ന, അതായത് പല ഹീറോയിൻസും ആഗ്രഹിക്കുന്ന ഒരു ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. ഒരു ഇൻട്രൊഡക്ഷനിലൂടെയൊക്കെയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ തന്നെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നു. ആ ഭംഗിക്ക് കേട്ടല്ലോ, ആ ഭംഗിക്കൊക്കെ ഒരു കോട്ടോ വന്നിട്ടില്ല, അത്ര അതിനേക്കാളും യങ് ആയിട്ടാണ് തിരിച്ചുവരവെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. നമുക്ക് ഞാൻ ആരെ പറ്റിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് പരസ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, നമ്മുടെ സ്വന്തം നല്ല വലിയ കണ്ണും ഇത്രയും മുടിയും കുറച്ച് വണ്ണും ഒക്കെ ആയിട്ട് അത് നമ്മുടെ ഒരു മലയാള തനിമയുള്ള ഒരു മലയാളികൾ ആഗ്രഹിക്കുന്ന ഒരു സൗന്ദര്യം കൂടിയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം, ലെറ്റ്സ് വെൽക്കം രശ്മി സോമൻ. മതിയോ ഈ അവതരണം ഒക്കെ കേട്ടോ, പുറകിൽ നിന്ന് കേട്ടോ? കേട്ട് ഞാൻ ഇവിടെ തലകറങ്ങി വീണു. പറഞ്ഞ പോലെ ഒക്കെ തന്നെ ഒരു അണു വീട് അങ്ങോട്ട് മാറണ്ട ഇങ്ങോട്ട് മാറണ്ട എല്ലാം പറഞ്ഞിട്ടോ. താങ്ക് യു സോ മച്ച്. സത്യം ഞാൻ പറഞ്ഞു, ഞാൻ ഒട്ടും ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചിലപ്പോ അനാവശ്യമായ പുകഴ്ത്തലുകളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. പുകഴ്ത്തുന്നോണ്ട് ഒരു തെറ്റും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരാളെ താഴ്ത്തി കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരാൾക്ക് ഇതിന് സന്തോഷം. പക്ഷെ ഇത് ഞാൻ അല്ല, ഇത് പറയട്ടെ, ഇതൊരു അനാവശ്യ പുകഴ്ത്തലല്ല, സത്യം സത്യം പറയാണ്. വെറുതെ അല്ല, ഭാര്യയുടെ സമയത്ത് ഞാൻ കണ്ടു. പിന്നെ ആ സമയത്ത് ഞങ്ങൾ എന്റെ വീട്ടിൽ വന്നു, ഞങ്ങൾ സിനിമയ്ക്ക് പോയി,
കറങ്ങാൻ പോയി പെട്ടെന്നായിരിക്കും സൗഹൃദം വരുന്നതും പോകുന്നതും. എന്റെ പോയില്ല, പക്ഷെ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ കാണുക. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട് ചില ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ, ആ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നു, എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ, പക്ഷെ ഇനി കോണ്ടാക്ട് ചെയ്യണമെന്ന് എനിക്ക്, കാരണം നമ്മൾ അങ്ങ് മറന്നുപോയി, വിട്ടുപോയി. ഇനി കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാന് ആകെ ഈ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള കണക്ഷൻ, പക്ഷെ അതൊരു ഭയങ്കര ആക്റ്റീവായി, ഇച്ചിരി കൂൾ ആക്റ്റീവാണ്. പക്ഷെ ചോറുണ്ടായിരുന്നു, അപ്പൊ തന്നെ സെൽഫി, അപ്പൊ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞ, അപ്പൊ തന്നെ നടന്നു വരുന്നു, അപ്പൊ തന്നെ. ഞാനൊന്ന് പറയട്ടോ, ഇനി ഞാനൊന്ന് പറയട്ടോ, റിമിയെ ഞാൻ ആൾക്കൂടി ഐ മീൻ ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഇൻസ്റ്റയിലാണ്, അത് മാത്രമേ ഞാനുള്ളൂ. അത് അത് പക്ഷെ എനിക്കിഷ്ടമാണ്. ഞാനും അതുപോലെ തന്നെ ഈ ചോറുണ്ണുന്നതും ഇപ്പൊ തന്നെ ഇട്ട് കഴിഞ്ഞു, വരുന്ന കേട്ടോ, വരുന്നത് കമ്മിങ് സൂൺ ഇട്ടില്ല, മനോരമയിലാണെന്ന് മറ്റേ മറ്റേ ബൂമറാങ് കിട്ടും, ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷെ ഇഷ്ടമാണ് കേട്ടോ ആൾക്കാർക്ക്. അല്ല രശ്മി, ഇത്ര ഇപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. രശ്മി പണ്ടൊക്കെ കുറച്ച് സൈലന്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആളായിട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കണ്ണീർ സീരിയലുകളുടെ ഒരു തുടക്കം, സീരിയലിന്റെ ഒരു തുടക്ക സമയം എന്നൊക്കെ പറയണം, ആ സമയം തൊട്ടേ ഉള്ളു. എത്രയോ ഹിറ്റ് സീരിയലുകൾ, ഏറ്റവും ഹിറ്റ് സീരിയലുകൾ പറയാനാണെങ്കിൽ ഒരുപാട് സീരിയൽപാത്രം, താലി, അതുപോലെ മംഗല്യം. ഇത്ര മനോഹരമായി കരയുന്ന ഒരു സ്ത്രീ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് രശ്മി സോമൻ ആയിട്ട് പറയും. ആ കരച്ചിലെ കണ്ട് നമ്മുടെയും കൂടെ ഒരു കാരണമില്ല, അകാരണമായ കാരണത്താൽ നമ്മൾ കൂടെ കരഞ്ഞു. പക്ഷെ ആ രശ്മി ഇപ്പോ, ഞാൻ അത് കഴിഞ്ഞ് നമ്മൾ പണ്ട് ഒരു ഇന്റർവ്യൂ നമ്മൾ ഒന്നൊന്ന് മൂന്നി വന്നിട്ടുണ്ട് കിഷോർ സത്യയുടെ കൂടെ ആയിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏകദേശം ഒരു അഞ്ചാറ് വർഷം മുമ്പ്, അഞ്ചു വർഷം മുമ്പ്. അപ്പൊ ആ കണ്ട രശ്മിയിൽ നിന്നും ഇപ്പൊ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ട് മാറി. അതെന്താന്നറിയോ, എന്നെ കൊണ്ട് എന്റെ ഏട്ടൻ നന്നായി സംസാരിക്കും, അപ്പൊ ഞങ്ങൾ പിടിച്ചു നിൽക്കണ്ടേ, ഒരാളിങ്ങനെ കത്തിയെടുത്ത് വീശുമ്പോൾ നമ്മൾ അടുത്ത ആള് കത്തിയെടുത്ത് വീശണം. ഏട്ടനെ എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ഏട്ടൻ വന്നിട്ടില്ല, ഏട്ടനെ ദുബായിൽ ഇരുത്തി പോകുന്നു ഞാൻ. എന്തായാലും നല്ല, ഏട്ടന്റെ പേര് ഗോപി മേനൻ എന്നാണ്. ഗോപിയേട്ട, ഇവിടെ രശ്മി കുട്ടി അന്വേഷണം പറയണം, മിസ് ചെയ്യുന്നുണ്ട് ഏട്ടനെ. തീർച്ചയായിട്ടും മിസ് ചെയ്യും. എന്തായാലും ഭയങ്കര വാച, ഭയങ്കര മുഖത്തിങ്ങനെ സൂര്യൻ ഉദിച്ചുയർന്ന സ്വന്തം ഭർത്താവിനെ പറ്റി പറയുമ്പോൾ ഏത് ഭാര്യ അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും എന്താണ് ഏട്ടൻ ഒത്തിരി സംസാരിക്കുന്നെന്ന് പറഞ്ഞു, ഏട്ടൻ എന്താണ് ഇത്ര ഒരു ഏട്ടനിൽ കണ്ട ഒരു 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 വല്ലാണ്ട് ഇത്ര എന്താണ് അറ്റാച്ച്മെന്റ് ഇങ്ങനെ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? എന്താ, വേവ് ലെങ്ത് ആയിരുന്നോ ഞങ്ങള്? അതെ അതെ, പുള്ളി ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു കരിസ്മുള്ള ഒരു മനുഷ്യനാണ്. കരിസ്മാറ്റിക് ആണ് ശരിക്കും, ഭയങ്കരമായിട്ട് എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ. കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ധ്യാനത്തിന്റെ ആണ്? അതാണ്, ആ കരിസ്മാറ്റിക് അല്ല, അതിന്റെ അർത്ഥം എനിക്കറിയില്ല. കരിസ്മാറ്റിക് ധ്യാനത്തിന്റെ ഇതിന്റെ എന്ന് വെച്ചാൽ ഒരു നമ്മള് എല്ലാവരെയും നമുക്ക് പിടിച്ചടക്കാൻ, അല്ലെങ്കിൽ സംസാരം കൊണ്ട് നമ്മളെ ആകർഷണം. ഓ, വശതിയാർന്നവൻ. തീർച്ചയായും. അശാ, ഏട്ടനൊന്നും കാണാൻ തോന്നില്ല. പിന്നെ വേറെ വശത, എല്ലാവരെയും സംസാരത്തിലൂടെ പിടിച്ചടക്കുന്നവൻ. പിന്നെ അടുത്ത അടുത്ത ഗുണം പറയാനാണെങ്കിൽ, കാണാൻ തെറ്റില്ല. ആ, കാണാൻ തെറ്റില്ലാന്നോ? ഞാൻ നിങ്ങളുടെ കല്യാണ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്, നല്ല നല്ല ഹൈറ്റ് ഒക്കെ, ഭയങ്കര നല്ല. ആ, പിന്നെ അടുത്തത്? ഇനി ഞാനൊന്നും പറയണില്ല, ഞാനല്ലേ പറയണേ. നന്നായി ഫുഡ് കഴിക്കും, ഫുഡ് കഴിക്കും. എന്ത് പരീക്ഷണങ്ങൾ വേണമെങ്കിൽ നടത്താം, പുള്ളി കഴിക്കും. പിന്നെ അത്രയൊക്കെ. യാത്രകൾ രണ്ടുപേർക്കും ഭയങ്കര യാത്രകൾ. എങ്ങനെയാണ് ഈ യാത്രയെ പ്രണയിക്കുന്നവളായി മാറിയത്? അല്ലെങ്കിൽ കണ്ണീരിന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇപ്പം കാണുന്ന വ്ളോഗൊക്കെ, സ്വന്തമായിട്ടൊരു വ്ളോഗൊക്കെ തുടങ്ങി, അതിന്റെ പേരാണ് യൂട്യൂബ് ചാനൽ റേസ് വേൾഡ് ഓഫ് കളേഴ്സ്. റേസ് വേൾഡ് ഓഫ് കളേഴ്സ്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ആൻഡ് കമന്റ് ഷെയർ. പ്ലീസ് ഗിവ് ഹർ ലോട്ട് ഓഫ് മണി. എന്റെ അക്കൗണ്ട് നമ്പറും കൂടി കൊടുക്കട്ടെ ഞാൻ. അപ്പൊ അതിന് മുമ്പായിട്ട് എന്റെ വക ചെറിയൊരു ഗാനാലാപനം. ഇപ്പൊ ഈ സങ്കടത്തിന്റെ കാര്യം പറഞ്ഞു, വീണ്ടും കരയിപ്പിക്കാൻ വേണ്ടി പാടുന്നതല്ല, പക്ഷെ എന്റെ എന്തോ ഈ പാട്ടാണ് പെട്ടെന്ന് റെഡിയാക്കി വന്നത്. പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോ അറിയാണ്ട് ആൾക്കാർക്ക് ഒരു ചെറിയ സങ്കടം വന്നു. അത് എന്നെ തെറ്റി പറയരുത്, രശ്മി വന്നുകൊണ്ട് കരയിപ്പിച്ചൊന്നും അങ്ങനത്തെ പാട്ടല്ല. എന്നെ, ഞാൻ ആ ചീത്തപ്പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഈ പാട്ടിൽ ഒരു ചെറിയ സങ്കടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കണ്ണീർ സേരും കർക്കണ്ടേ മാറും.
അറിഞ്ഞത്. ഈ പാട്ട് പാടിക്കഴിഞ്ഞ ശരി അതൊക്കെ മറന്നേക്കും. മറന്നില്ല കണ്ണീരെടുത്ത് ഞാൻ ആരെങ്കിലും പിടിച്ചു. അങ്ങനെ രശ്മി കുട്ടി, അനുരാഗം എന്ന ടോപ്പിക്കിലോട്ട് വരികയാണ്. അനുരാഗത്തിലെ ഹേമാംബികയോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ ആ കാറിൽ നിന്ന് കാലി മാത്രം വെളിയിലോട്ട് വരുന്നത് കഴിഞ്ഞാ പിന്നെ അരമണിക്കൂർ അടുത്ത എപ്പിസോഡിൽ തലയൊക്കെ വന്നുള്ളൂ. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വരെ കിട്ടാനോ വലിയൊരു ഭാഗ്യമല്ലേ. തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞു അത് ഡയറക്ടറുടെ ഒരു ഇതാണ്. ആ പുള്ളി അങ്ങനെ പക്ഷെ കാലിങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ അടുത്ത ദിവസം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാ എന്തിനാ ഈ പാവപ്പെട്ട പ്രേക്ഷകർ ഇങ്ങനെ നിങ്ങൾ ആ എപ്പിസോഡ് തന്നെ കാണിച്ചു കുഞ്ഞെ ഇടയ്ക്കൊന്ന് സീരിയൽ കാണണം. പക്ഷെ നല്ലൊരു ഗംഭീര ഇൻട്രൊഡക്ഷൻ, പിന്നെ നല്ലൊരു ബിസിനസ് അഡ്വക്കേറ്റ് ആണ്, ബിസിനസ് വുമൺ ആണ്, ഭയങ്കര ബോൾഡ് ആണ്. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഹേമാംബി അങ്ങ് ഭയങ്കരമായിട്ട് ബോധിച്ചു. അതുകൊണ്ടുകൂടിയാണോ കഥ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ തിരിച്ചുവരവിന് വന്നത്? തീർച്ചയായിട്ടും ഒരുപാട് കോൾസ് വരുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ. അപ്പൊ നമുക്ക് വന്നിട്ട് പോകാനുള്ള ഒരു പ്രശ്നം, അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ദുബായ് പിന്നെ അടുത്തല്ലേ, 4 മണിക്കൂറല്ലേ ഉള്ളൂ, പോയിട്ട് വരാലോ. ടിക്കറ്റിന് കാശൊക്കെ, ടിക്കറ്റ് കമ്പനി ഇല്ലേ. അപ്പൊ അനുരാഗത്തിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ രണ്ടു പേരും കൂടെ വന്നിട്ടുണ്ട്. അതാണ് ആ നായകനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് വളരെ വർഷം തൊട്ട് പരിചയമുള്ളതാണ്, എൻ്റെ വളരെ നല്ലൊരു സുഹൃത്താണ്. അനുരാഗം എന്ന സീരിയലിൽ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത് രശ്മിയേയും പിന്നെ ഈ സുന്ദരനായ നായികയും സുന്ദരിയായ നായികയും എല്ലാം കറക്റ്റാണ്. നായകനും നായിക എല്ലാം കൂടെ മാറിപ്പോയല്ലേ, മാറിപ്പോയോ? സുന്ദരനായ നായകനും സുന്ദരിയായ നായികയും മാറിപ്പോയല്ലേ, ചെറിയൊരു സുന്ദരനായ നായികയും ആയിപ്പോയി. അപ്പൊ അവരെയൊക്കെ കാണാൻ കൂടി പിന്നെ നല്ല സ്റ്റോറി, നല്ലൊരു നാട്ടമ്പ്രം പ്ലസ് പരിഷ്കാരവും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നല്ലൊരു കഥയാണ്. അഡ്വക്കേറ്റും നാട്ടിൻപുറമായ ഒരു കുട്ടിയും എന്തൊക്കെയോ കഥയുടെ പോക്ക് ശരിയല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ കഥ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. കഥയെ പറ്റി ഇവിടെ ചോദ്യമില്ല, കഥയിൽ ചോദ്യമില്ല. നമുക്ക് സ്വാഗതം ചെയ്യാം ജോൺ ആൻഡ് നിമിഷ. അപ്പൊ ഇനി ഗുഡ് മോർണിംഗ് മാത്രല്ല, നേരിട്ട് കൂടെ സംസാരിക്കാം. കൊറേ നാളുകൾക്ക് ശേഷം ജോണിനെ കാണുകയാണ്. ജോണിന്റെ വൈഫ് ധന്യ അങ്ങ് കത്തി നിൽക്കുകയാണ് ഒരു സീരിയലിലൂടെ. അങ്ങനെ ജോൺ ജോണിന്റെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്നു. പകരം ധന്യെ ധന്യക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന് വിട്ട് ധന്യ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് ധന്യക്ക് എല്ലാവിധ നീ എത്ര ധന്യ എന്നൊക്കെ പറഞ്ഞോണ്ട് ജോൺ ഇങ്ങനെ സന്തുഷ്ടമായിട്ട് ഇങ്ങനെ പറയാറുണ്ടോ? എന്താണ് ധന്യയെ പറ്റി പറയുമ്പോൾ ഏകദേശം എത്ര വർഷമായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പൂവണിഞ്ഞിട്ട്? 8 വർഷമായി. മഴവിൽ മനോരമയിൽ നമ്മൾ 1, 2, 3 വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. അയ്യോ, തന്നെയുടെ ഈ ഉയർച്ച പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഒരു ബ്രേക്കിന് ശേഷം ഇത് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു? ആക്ച്വലി ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞു, ഓൾറെഡി ഒരു ഞങ്ങളുടെ ഒരു ഫാമിലി ലൈഫിൽ തന്നെ ഞങ്ങളൊരു ഡൗൺഫോൾ എന്ന് ഞങ്ങൾ കയറി വരുന്ന ആളുകളാണ്. ഞങ്ങളുടെ ഈ പറഞ്ഞ ഞങ്ങൾക്കൊരു ഇടയ്ക്ക് ഒരു സെറ്റ് ബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇവൻ ബിസിനസ്സിലാണെങ്കിൽ സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെല്ലാം ഫേസ് ചെയ്തിട്ട് ഞങ്ങള് മുന്നോട്ട് വരുന്ന ഒരു ഫാമിലിയാണ്. ജോൺ പറഞ്ഞോട് മാത്രം ഞാൻ ചോദിക്കുന്നതാണ്, എങ്ങനെ തരണം ചെയ്യാൻ പറ്റി? ഏതൊക്കെ പോസിറ്റീവ് രീതിയിലൂടെയാണ് ജോൺ അതിനെ നോക്കിക്കണ്ടതും എങ്ങനെയാണ് ഓവർകം ചെയ്ത് വരാൻ പറ്റിയത്? നമ്മളിപ്പോ ഒരു പ്രശ്നം വന്നെന്ന് വെക്കാം. ഇപ്പം റിമി ഇത് ധന്യയാണെന്ന് വെക്കാം. നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് കട്ടങ്ങി അങ്ങ് നിൽക്കും. എനിക്കൂടെ സങ്കടം വരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ജീവിതത്തിൽ അത്രക്ക് ഒരിക്കലും ഒരിക്കലും ജീവിതത്തിൽ വിചാരിക്കാത്ത ഒരു അവസ്ഥയിലൂടെ ഇപ്പൊ ഞങ്ങളുടെ ബിസിനസ് ആണ് 10 ഇയേഴ്സ് സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ആ പ്രോജക്ട് 15 ദിവസം പൂർത്തിയായി, എല്ലാം കംപ്ലീറ്റ് ആവാതിരുന്നപ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വന്നത്. ഈവൻ 10 പ്രോജക്റ്റിൽ തന്നെ ഈവൻ ആ പ്രോജക്റ്റ് ആണെങ്കിൽ പോലും അങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ ഞാൻ ഈ ഒരു ഡൗൺഫോൾ വന്നപ്പോൾ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, എല്ലാവരുടെയും ലൈഫിൽ ഒരു ഒരു ഡൗൺഫോൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അത് ഓരോരുത്തരെ അഫക്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ഇപ്പൊ അതിനകത്ത് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ് ഈ കമ്പാരിറ്റീവ്ലി ഉള്ളതിൽ ഏറ്റവും ചെറുത്. എൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ് മുന്നേ ആണെങ്കിൽ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കും, ഇപ്പം ഞാൻ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു അല്ലാന്നുകൊണ്ട് ഇങ്ങനെ പ്രശ്നം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ വായിച്ച് പോവുകയുള്ളൂ. പക്ഷെ നമ്മളൊരു പ്രോബ്ലത്തിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പം എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് വായിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അവർ ഏതൊരു സിറ്റുവേഷനിലായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്തിരുന്നത്. നമുക്ക് ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്ക് അതൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഇപ്പം ഫുൾ അനുരാഗമാണ്. അനുരാഗമാണ്.
അപ്പൊ നമ്മുടെ സുന്ദരിയായ നായിക കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. പലതിനും തലയാട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും, വേറെ ഒന്നുമല്ല, മലയാളം മനസ്സിലാവാത്തതുണ്ട് കേട്ടോ. തങ്കച്ചി പുറന്തതും വളർന്നതും ഇപ്പോൾ സാപ്പിട്ടുകൊണ്ടിരിക്കുന്നതും എല്ലാം തമിഴ്നാട്ടില്. അല്ലെ, ആരുടെ ഫാന്? എം ജി ആർ അല്ല വീളയ തളപതി വിജയ രജനി തളപതി വിജയ് ഫാനാ? ഓക്കെ വിജയ്, എവ്ലോ എവ്ലോ ഒരു പടം എവ്ലോ എത്ര വാട്ടി കണ്ടിരിക്ക? 5 to 6 ടൈംസ്. എന്താ പടം? ലാസ്റ്റ് ഓഫ് ബിഗിൽ. ഓ സൂപ്പർ സൂപ്പർ. ബിഗിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, സൊല്ല് സൊല്ല്. തിരമൈക്കോ തന്നമ്പയ്ക്കോ അലക മുഖ്യമല്ല. തിരമൈക്കോ തന്നമ്പയ്ക്കോ അലക മുഖ്യമല്ല. സൊല്ല് മലയാളത്തിൽ സൊല്ല്. മലയാളം മീനിങ് പറ ഇംഗ്ലീഷിൽ പറ. എനിക്കറിയുന്ന അഞ്ചാറ് പോക്ക് തമ്മിൽ ഈ പദങ്ങൾ വന്നിട്ടില്ല. ഇതൊരു ഉഗ്രൻ ഡയലോഗ്. ഇതല്ലാണ്ട് വിജയ് പറയുന്ന ഒരു ഉഗ്രൻ ഡയലോഗ് ഉണ്ട്. നമ്മൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുന്നിൽ നമ്മൾ ജീവിച്ചു കാണിക്കുക, അത് താണ്ട വാഴ്ക്കയിലെ പെരിയ മുഖ്യ. ഞാൻ നിമിഷയെ പറ്റി കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. നിമിഷ, നിമിഷിക്ക് നിമിഷിക ഉങ്ങൾക്ക് തെരിയണ ലാംഗ്വേജിൽ ഇംഗ്ലീഷാ തമിഴ ഏതാവത് ലാംഗ്വേജിൽ സൊല്ല്. മലയാളം പറയുവാണെങ്കിൽ അത്രയ്ക്ക് സന്തോഷം. ഫസ്റ്റ് സീരിയല മുതൽ തടവ് പണ്ടതാ ഇല്ലയാ? സെക്കൻഡ് സീരിയൽ. സെക്കൻഡ് സീരിയൽ മലയാളം ഫസ്റ്റ് സീരിയൽ. ദിസ് മൈ ഫസ്റ്റ് സീരിയൽ. എപ്പോഴും ഇന്ത ഡയറക്ടർ ഉങ്ങളെ കണ്ടുപിടിച്ച് ഇങ്ങ കൂട്ടിട്ട് വന്നത് ടിക്ടോക്കിൽ പാത്തു കൂപ്പിട്ടാച്ച്. ടിക്ടോക്കിലാ? ഞങ്ങളുടെ റാണി ആയിരുന്നു. ഞങ്ങളുടെ ഡയറക്ടർ ഭയങ്കര ടിക്ടോക്കറാണ്. എപ്പോഴും ഫുൾ രാജാ നാരായണൻ എന്നാണ് പേര്. അതാണ് ടിക്ടോക്കിന്റെ ഫുൾ ടൈം ടിക്ടോക്ക് ആണ്. ലാലേട്ടിന്റെ ഫാൻ ആണ്. ലാലേട്ടിന്റെ ബിഗ് ഫാൻ ആണ്. മോളുടെ ഏത് ടിക്ടോക്ക് ആയിരുന്നു ഇത്രമാത്രം റൊമ്പ ഹിറ്റാണ് ഒരു ടിക്ടോക്കിലെ ഒരു രണ്ടു ഡയലോഗ് ഫിലിമ? അത് ഫുള്ള് പാട്ട്. ഫുൾ പാട്ടില്. ഒരു കാര്യം ചെയ്യാം, പാട്ടിലാണ് കുട്ടിക്ക് കൂടുതൽ താല്പര്യം, പാട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ആ സബ്ജക്റ്റിലാണ് ബിരുദാനന്തര ബിരുദം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു ഉഗ്രൻ ഡാൻസർ മാത്രമല്ല ഡാൻസ് കോറിയോഗ്രാഫറാണ്. ഒരു സിനിമ, അതായത് ഇദ്ദേഹം അഭിനയിച്ച സിനിമ ഏകദേശം 13, 14, 15 സിനിമകളും അഭിനയിച്ചു. അതിൽ ടൂർണമെന്റ് എന്ന സിനിമയില് ജോൺ ആയിരുന്നു കൊറിയോഗ്രഫി വരെ നടത്തിയത്. ജോൺ ശരിക്കും റിയാലിറ്റി ഷോയിലൂടെ അങ്ങനെ വല്ലതാണോ വന്നത്? റിയാലിറ്റി ഷോയിലൂടെയാണ് വന്നത്. പക്ക ഡാൻസർ ആയിട്ടാണ് വരുന്നത്, ഫീൽഡിലേക്ക് വരുന്നത്. ഒരു റിയാലിറ്റി ഷോ വിന്നർ ആയിരുന്നു. ആ ശരി. പിന്നെ അങ്ങനെ ഇപ്പോ അങ്ങനെ റെഗുലർ പ്രാക്ടീസ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും സാറില്ല, ഡാൻസ് നമ്മുടെ രക്തത്തിലുള്ള കാര്യമല്ലേ. ഇപ്പൊ ഇവര് സീരിയലിലുള്ള ബന്ധം എന്ന് പറയാനാണെങ്കിൽ ഹേമന്തിക എന്ന് പറയുന്നത് ഹേമാംബിക എന്ന് പറയുന്നത് നമ്മുടെ ജോണ് ഹേമാംബികയുടെ അനന്തരവനാണ്. പിന്നെ ഈ കുട്ടി ജോണിന്റെ ആരാണെന്നുള്ളത് നമുക്ക് ഏകദേശമൊക്കെ പിടികിട്ടി കഴിഞ്ഞു. ഇനി പക്ഷെ എന്തൊക്കെയോ ഭയങ്കര ട്വിസ്റ്റ് ആ സീരിയലിൽ വരാൻ പോകുന്നു. ഇപ്പൊ ഇവിടെ കാണാൻ പോകുന്നത് ജോണും നിമിഷികയും കൂടെ ചേർന്നൊരു ഒരു വളരെ രസകരമായ ഒരു ഡാൻസ്. അത് കഴിഞ്ഞതിന് ശേഷം ജോണും രശ്മിയും കൂടെ ചേർന്നുള്ള ഡാൻസ്. ഇതില് നമ്മൾ വിലയിരുത്താൻ പോവുകയാണ്. വിലയിരുത്താൻ ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരെ, പുറത്തു പറയില്ല. വിലയിരുത്തിയിട്ട് നമ്മൾ മിണ്ടാണ്ടിരുന്നോണം കേട്ടോ. റിസൾട്ട് ഒരിക്കലും പറയരുത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കേട്ടോ ബാ, നമുക്ക് ഒന്നൊന്നും മൂന്നില് പല പെർഫോമൻസ് റൗണ്ടും ഞാൻ കണ്ടതിൽ വെച്ച് ഇത് വേറിട്ടൊരു ലെവലായിരിക്കും. ഇതിൽ ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമുക്ക് ലഭിക്കുന്നത്. അഭിനയിച്ചു തല്ലാതെ
അപ്പോ എനിക്ക് ഏത് പെർഫോമൻസ് ആണ് നല്ലത് പറയാൻ പറ്റില്ല. നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യം, പ്രേക്ഷകരുടെ നിരന്തരമായ ആവശ്യപ്രകാരം ഞാനും ജോണും കൂടെ ഇവരെ പഠിപ്പിച്ചത് പോലെ തന്നെ എന്നെ പഠിപ്പിക്കണം. സാർ എന്നെ അനുഗ്രഹിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ ജോൺ ഉള്ള ധൈര്യത്തിൽ ഇത് ഞാൻ തകർക്കും. ഇത്രയും ഈ ഷോ നമ്മൾ ചെയ്തേക്കുന്നതിൽ ഒരു റൗണ്ട് ഇത്ര ഗംഭീരമാക്കണമെന്ന് വിചാരിച്ച് വന്നേക്കുന്ന ആദ്യത്തെ ടീമാണ് അനുരാഗം ടീം. നമ്മുടെ വിസിൽ റൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. ഒന്നും ഒന്നും മൂന്ന് കോപ്പ് അവേർഡ് ബൈ മെറി ബോയ് ഐസ്ക്രീം ആൻഡ് ഡ്യൂ ടെൻ എൽ ഇ ഡി വിസിൽ റൗണ്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശരി, ഓക്കെ. ഈ എത്തി നോക്കുന്ന ആൾക്ക് ഒരു മലയാളം വായിക്കാൻ പറ്റാത്ത ആളെ, എന്നിട്ട് ഏറ്റവും കൂടുതൽ ആഘോഷം ഇത് വായിക്കാൻ വേണ്ടി, അതാ എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിലാവാ, എല്ലാവർക്കും വിസിൽ തരികയാണ്. എന്താ പച്ച, ചുവപ്പ്, യെല്ലോ. വിസിൽ റൗണ്ടിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അതും തീരെ മണ്ടത്തരങ്ങളായ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ബുദ്ധിപരമായി ചിന്തിച്ച് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ മണ്ടത്തരം ക്വസ്റ്റ്യൻസ് അല്ല, ചിലപ്പോൾ ജി കെ വരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ അടുത്ത് പറയും, മുന്നറിയിപ്പ് തരും. അപ്പൊ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അകത്തുനിന്ന് എടുക്കാം, ഇല്ലെങ്കിൽ വിട്ടേരേ. പക്ഷേ എനിക്ക് എസ് എസ് എൽ സിക്ക് 477 ഉണ്ടായിരുന്നു കേട്ടോ. സർട്ടിഫിക്കറ്റ് എപ്പോഴും എന്റെ ബാഗിൽ തന്നെ വെച്ചേക്കും, കാരണം പലപ്പോഴും എല്ലാവരും ചോദിക്കും എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 477 ആയിരുന്നു. അതെ. അപ്പൊ ശരി, നമ്മുടെ വിസിൽ റൗണ്ടിലേക്ക് പോവാം. ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പണിഷ്മെന്റ് ബോക്സിൽ കയ്യിടേണ്ടതായിട്ടു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിന് വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പൊളിച്ചടിക്കിരിക്കുന്നത്. ഇതൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. വിജയിച്ചിരുന്നു, സമ്മാനം ലഭിച്ചു. നിങ്ങൾ എങ്ങോട്ടാ, ഇത് ഒരാൾക്ക് മാത്രം വന്നാൽ മതി. അങ്ങനെയാണോ? അങ്ങനെയാണ്. അവർക്ക് കൊടുക്കരുത് കേട്ടോ, ഒറ്റയ്ക്ക് കഴിച്ചു കാണിക്കണം അവരുടെ മുന്നില്, അത്രേ ഉള്ളൂ. പുളിമുട്ടായി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, അതൊരു ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി തേനോ നാരങ്ങ എന്തോ വെച്ചിട്ട് ഉണ്ടാക്കിയത്, എന്തോ കഴിക്കുമ്പോ എന്തോ ഒരു സുഖമാണ് അല്ലേ. പിറ്റേ ദിവസം രാവിലെയാണ് ഏറ്റവും വലിയ സുഖം. ഓക്കെ ആണ്, ഹാപ്പി അല്ലേ? ഓ, ഇച്ചിരി എനിക്ക് കൊടുത്താ, ഈ സൈഡ് കടിച്ച കുഴപ്പമില്ല. ഞാനൊരു ദുബായിലെ വീട്ടിലേ നിറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓ, എന്റെ തടിയുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇനി എനിക്കത് സീരിയസ് ആട്ടോ, ഇത്തിരി സീരിയസ് ആണ്. ഏത് രാജ്യത്താണ് വെളുത്ത ആന ഉള്ളത്? ഇച്ചിരി അല്ല, ഇത് ശരിക്കും ജി കെ ആണ്. ഏത് രാജ്യത്താണ് വെളുത്ത ആനയുള്ളത്? നമ്മൾ അങ്ങനെ കൊച്ചാക്കല്ലേ, ഞങ്ങൾക്ക് ജി കെ ഇല്ലാത്തോണ്ടല്ല ഞങ്ങൾ എടുക്കാണ്ടിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കേണ്ട
ഇതിന്റെ പേരാണ് മാഷ് മെല്ലോ എന്ന് പറയണ അല്ലേ. ഓക്കെ, നല്ലൊരു വിവരം ടിപ്സ് പറഞ്ഞു തന്നെ, താങ്ക്സ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കരിക്കും പട്ടി, കുരയ്ക്കും പട്ടി കടിക്കാറില്ല, എന്നാൽ ചില പട്ടികൾ കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യും. വൈ? വൺ, വിസിലെടുത്ത് അടിക്കാനുണ്ടെങ്കിൽ അടിക്കും. ടു, വൈ ദീസ് ഡോഗ്സ് ആർ ഡൂയിങ് ഓൾവേസ് ലൈസ് കുരയ്ക്കൽ ആൻഡ് കടിക്കൽ. ഓക്കെ ജോൺ, ഇവിടെ വരെ എത്തി നമ്മളെ പ്രേക്ഷകരെ മുഴുവനെയും നിർത്തിക്കുകയാണ്. ഒന്നെങ്കിൽ ജോൺ വിസിൽ അടിക്കായിരുന്നു, അല്ലെങ്കിൽ അടിക്കാണ്ടിരിക്കായിരുന്നു. ഇതൊരു മാതിരി അവിടെ ഇല്ല ഇവിടെ ഇല്ല പ്രേക്ഷകരെ ആകെ മുഴുവനെ നിർത്തിയിരിക്കുകയാണ്. സീരിയലും ഞങ്ങളെ അങ്ങനെ നിർത്തുന്നു, ഷോയിൽ വന്നിട്ട് ഞങ്ങളെ അങ്ങനത്തെ നിർത്തിയത് കൊണ്ട് പേരും ശിക്ഷ തരുന്നതാണ്. ശരി, ഉത്തരം പറഞ്ഞിട്ട് പോരം. ഉത്തരം, പട്ടിക്ക് പഴഞ്ചൊല്ല അറിയില്ലല്ലോ. ബസ്സിലെ ശല്യക്കാരൻ, അത് അഭിനയിക്കണ്ട. ബസ് പോട്ടെ, ബസ് പോട്ടെ. സോറി സോറി ചേട്ടാ, സ്റ്റോപ്പ് എത്ര ആയി ചേട്ടാ? എങ്ങോട്ടാടാ? നമ്മളെക്കാളും നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ. ഇതുപോലെ പണ്ട് ബസ്സിൽ പോയിരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ശല്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മള് ഫുട്ബോളിലായിരുന്നു. അല്ല, പെൺകുട്ടികൾ അങ്ങോട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അടുത്ത ചോദ്യം, കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കടുവ വന്നു. ചിന്തിക്കേട്ടോ, എപ്പോഴും നമ്മൾ ഇമാജിൻ ചെയ്യണം ചില ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചിന്തയിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിൽ പിശക് വരും. കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കടുവ വന്നു. അയ്യോ, ഈ പാവത്തിന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ. അതായത് നമ്മ ഒരു വനത്തില് ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു വനം വന്ന് ഒരു കാട്, തമിഴിലും കാട്, ഒരു കാട്ടിൽ വന്ന് നമ്മൾ തനിയെ യാത്ര ചെയ്യുന്നു, പയനം പോകുന്നത്. ഒരു സിംഹം വന്ന്, സിംഹം കടുവ, അത് തമിഴില് സിംഹം. കടുവേ, നിങ്ങൾ 200 നോട്ട് പുതിയത് കാണിച്ചു. സോറി, കടുവേ, നിങ്ങൾ 2000 നോട്ട് പുതിയത് കാണിച്ചു. അപ്പോൾ കടുവ ചോദിച്ചു, അന്ത കടുവയെ നമ്മള് 2000 കാണിച്ചു. അപ്പോൾ കടുവ പേടിച്ചു, കടുവ ഭയന്തടിച്ച്. പുരിയില്ല? എതുക്ക്? എന്തുകൊണ്ട്? വൈ ദാറ്റ് കടുവ ഫ്രം ദ ഫോറസ്റ്റ്? സോല്ല, അതില ഫോട്ടോ പാത്ത് ഓടിടിച്ചു. എതുക്ക്? അതോട് ഫേസ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ തെറ്റി പറഞ്ഞു. ടാസ്ക് എടുക്കണം, അതിന്റെ ഉത്തരം പറയാം. അയ്യേ, ഗാന്ധിജിയുടെ കണ്ണാടിയൊക്കെ പഴയ ക്വസ്റ്റ്യൻസ്, പണ്ടത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസിൽ പെടുന്ന കാര്യം. ഇതെല്ലാം പഠിച്ചിട്ട് വന്നിട്ട് അതിന്റെ ഉത്തരം ഇതാണ്, നിങ്ങൾ ചില്ലറക്കാരിയല്ല എന്ന് കടുവയ്ക്ക് മനസ്സിലായി. ആൻസർ സോല്ല, അതിപ്പോ എങ്ങനെ തമിഴ് പറയും? സിംഗം മനസ്സിലാക്കും. You are not a coin person. Romba bhiksha silly aitulla kevalamana aalukariyalla aa chillarakari alla. Okay, verde bhayangara note kari. Okay, ba ba ba, task task.
ആദ്യ രാത്രിയിൽ ഭാര്യയെ കാത്തിരിക്കുന്ന അല്ല ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യ അടിപൊളി ഒളിച്ച് അത് കലക്കും. പാല് പിന്നെ കുടിക്കലാമാ? ഇല്ല, കുടിച്ചെടുക്കാം. നിങ്ങ കുടിക്ക. ഇത് നിശബ്ദ നാടകമായിരുന്നു കേട്ടോ, സംസാരമില്ല. കൂടുതൽ ഇവർക്ക് പ്രവൃത്തിയിലായിരുന്നു. ഭക്ഷണ സാധനങ്ങളിലെല്ലാം ഉപ്പിടും, എന്നാൽ ഉപ്പിലിടുന്നത് എന്ത്? നമ്മൾ വന്ന് എല്ലാ ഫുഡിലും സോൾട്ട് പോടുവേ, അല്ല സോൾട്ടിൽ ഇടുന്നത് എന്ത്? അച്ചാറ്. ഉത്തരം സ്പൂൺ. കൊനഷ്ടായിട്ട് ചിന്തിക്കും, കൊനഷ്ടായിട്ട്. സൂപ്പർ. ഒരു ഡപ്പാങ്കൂത്ത്, അത് കാരണം നേരത്തെ എല്ലാം നമ്മൾ പക്ക ഒരു റൊമാന്റിക് മൂഡാണ് പിടിച്ചത്. ഇത് പക്ക ഒരു കുത്ത് സോങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ വേണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിമിഷയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി, മനസ്സിലായില്ലല്ലോ ഓർത്തിട്ട്. വാട്ട് കൈൻഡ് ഓഫ് ടേബിൾ യു ക്യാൻ ഈറ്റ് ഓൺലി ഫോർ നിമിഷ? വാട്ട് കൈൻഡ് ഓഫ് ടേബിൾ വി ക്യാൻ ഈറ്റ്? വെജിറ്റബിൾസ്. ഓ, തമിഴിൽ ഇരുത്ത എന്ത് മാതിരി ഷോസ്? കറക്റ്റ് ആൻസർ. വാ, സമ്മാനം തരാം. രശ്മി, അപ്പോ ഈ സീരിയൽ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ സീരിയൽ ഇനി വർഷങ്ങളായിട്ട് പോട്ടെ, അപ്പം ഭാവിയിൽ ഇതേപോലെ ഇപ്പത്തെ പോലെ നല്ല എനർജറ്റിക് ആയിട്ട് യാത്ര, വ്ലോഗ്, ഏട്ടനെ പ്രത്യേകം അന്വേഷണം അറിയിക്കുക. എന്ത് പറയണോ ജീവിതത്തെ പറ്റി, ഇപ്പൊ ഇപ്പത്തെ ഒരു നിമിഷത്തെ പറ്റി? ഹാപ്പിയാണ്, ഹാപ്പിയാണ്. പിന്നെ പണ്ടത്തെ പോലെ, മുൻപേ ഞാൻ ഇങ്ങനെ കുറെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊക്കെ തിങ്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊന്നും തിങ്കിയില്ല. ഞാൻ ഇന്നത്തെ ദിവസം സന്തോഷമായിട്ടിരിക്കുക, മാക്സിമം ഹാപ്പി ആവുക, മാക്സിമം എനർജറ്റിക് ആവുക. എന്താ മലയാളി ഓഡിയൻസിനെ പറ്റി ഏതാവത് സൊല്ലുങ്ക. ഇത് എന്നോട് ഫസ്റ്റ് സീരിയൽ മലയാളം ദാ. ഐ എം വെരി താങ്ക്ഫുൾ ടു മനോരമ ചാനൽ. ആക്ച്വലി ഇപ്പൊ കൊഞ്ചം മലയാളം ലേൺ പണിയിട്ട് ഇരിക്കാൻ, ആക്ടിംഗ് വൈസ് മലയാളം കൊഞ്ചം ഇംപ്രൂവ് പണിയിട്ട് ഇരിക്കാൻ. മേ ബി ഇന്ത പീരീഡ് ഓഫ് ടൈം കൊഞ്ചം ഡിഫിക്കൽട്ടാ ഇരിക്ക. സോ കൊഞ്ചം മിസ്റ്റേക്സ് ഇരിക്കും എന്നോട് ആക്ടിംഗ്. പോക പോക ഇനി ഞാൻ നല്ല ഇംപ്രൂവ് പണുവേ. പ്ലീസ് ഡു വാച്ച് അനുരാഗം, സപ്പോർട്ട് പണുങ്ക. ജോൺ, എന്നെ സംബന്ധിച്ച് ഇപ്പം സീരിയലിലേക്ക് ഞാൻ ഒരു ഫുൾ ലെങ് ക്യാരക്ടർ, ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇപ്പം ഇതിൽ ചെയ്യുന്നത്. സാധാരണ കേന്ദ്ര കഥാപാത്രം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമായിരിക്കും. അപ്പോൾ അതിൽ ഇതിൽ അനുരാഗം എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഞാനിത് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം. അപ്പോൾ അത് ശരിക്കും ഭയങ്കര ഒരു റീച്ചാണ് ഇപ്പം, വളരെയധികം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനൊരു റീച്ച്. ഇത്രയും ആളുകൾ കാണുമെന്നും അത്രയും ആളുകളുടെ കമൻസ്, ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു സ്നേഹം കിട്ടുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക. ധന്യ എന്ത് പറയണം, കാരണം നിങ്ങളുടെ ഈ പേര് ഭയങ്കര വൻപിച്ച വിജയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ധന്യയുടെ അഭിപ്രായം എന്താണ്? ഇതിലെ റൊമാന്റിക് സീൻസ് ഒക്കെ ഭയങ്കര ഇന്റിമേറ്റ് ആണ്, നല്ല സീൻസ് ആണ്. ഭയങ്കര ഇന്റിമസി ആണെന്നൊക്കെ സെറ്റിൽ നിന്ന് പറയുന്നത് എന്താണ് കാര്യം? അങ്ങനൊന്നുമില്ല, കുടുംബം കലക്കാൻ തന്നെയല്ലേ പറഞ്ഞത്. ഹേമന്തിക മാഡം അല്ലേ പറഞ്ഞത്? ഹേമന്തിക അല്ലേ? ഹേമാംബിക, ഹേമാംബിക, സോറി. അല്ല, ഞങ്ങൾ രണ്ടുപേരും രാവിലെ റെഡി ആയി, അവൾ അവളുടെ സെറ്റിലേക്ക് പോകും, ഞാൻ എന്റെ സെറ്റിലേക്ക്. രണ്ടുപേരും സീരിയലിലെ ഡയറക്ടേഴ്സ്. മോന് അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ്, നമ്മുടെ വൈൻഡ് അപ്പ് സോങ്ങിലോട്ട് മുമ്പ് ഇപ്പൊ ജോൺ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, നിമിഷ തമിഴ് പാട്ട് നന്നായി പാടും, പക്ഷെ മലയാളം പാട്ടും പഠിച്ചു പാടുന്നുണ്ടെന്ന്.
അപ്പൊ അത് രണ്ടുപേരി രണ്ടുപേരി എന്താ മലയാളം പാട്ട് തരും കൂടെ പാടുവീങ്ളോ ഇല്ല നമ്മൾ കേക്കണം നമുക്ക് ആലുവ പുലയല തീരത്ത് ആരും ഇല്ല നേരത്ത് തന്നലം പിന്നി പിന്നി തേടി വന്നൊരു പൈങ്കലിക്കാത്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാം ഒരു പാട്ടോട് കൂടി നമ്മള് വൈൻഡ് അപ്പ് ചെയ്യണം താങ്ക് യു സോ മച്ച് അനുരാഗം ടീം ഓൾ ദി ബെസ്റ്റ് I was